എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത് ആലിയ കട്ട് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് എലൈൻ കുർത്തി മോഡലാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ഇടാം. ഇതിൻ്റെ യോക്ക് 14 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റും കൂടെ ചേർത്തിട്ട് 14 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് വരച്ചെടുക്കാം. ഇതിൻ്റെ ഫോൾഡിങ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഓപ്പൺ സൈഡാണ്. അപ്പോൾ ഇത് 90 ബിറ്റാണ്. നിങ്ങളിത് തയ്ക്കുമ്പോൾ റയോണോ അതുപോലെ കുറച്ച് വീതി കൂടിയ തുണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഗാദറിങ് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കിട്ടും. ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 6 ഇഞ്ചാണ്. അതിങ്ങോട്ട് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതേപോലെ ചെസ്റ്റ് ലൈൻ വരയ്ക്കാം. ചെസ്റ്റ് 9 ഇഞ്ചാണ്. ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പോൾ കൊടുക്കാം. അതുപോലെ വേസ്റ്റ് വന്നിട്ട് 7.5 ഇഞ്ചാണ്. ഇവിടെ 1.5 ഇഞ്ച് തയ്യത്തുമ്പോൾ കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആർമോള് വരയ്ക്കാം. പിന്നെ നെക്ക് വിടുത്ത് 3 ഇഞ്ചാണ്. ഒരു 2.25 മാർക്ക് ചെയ്താൽ മതി. നെക്ക് ഇറക്കം വന്നിട്ട് 3.5 ഇഞ്ച് കൊടുക്കാം. ഇനി ഇവിടെ റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം ആകെ വേണ്ടത് 43 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ടിട്ട് 43 1/4 ഇഞ്ച് കറക്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ 1 ഇഞ്ച് ബോട്ടം മടക്കി അടിക്കാം. ഇവിടെ നമ്മളൊരു 1 ഇഞ്ച് നമ്മൾ ഷേപ്പ് കൊടുക്കാം. ഇത് സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാദ്യം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ക്രോസിൽ വരയ്ക്കുകയാണ്. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൻ്റെ യോക്ക് കട്ട് ചെയ്യാം. യോക്ക് ഇതേപോലെ രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ ഇറക്കം 14 1/2 ഇഞ്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫ്രണ്ട് യോക്ക് മാർക്ക് ചെയ്ത് 14 1/2 ഇഞ്ചാണ്, 14.5 ആണ്. ഇതിവിടെ ജോയിൻ്റ് വരുന്നതുകൊണ്ട് 1/2 ഇഞ്ചും കൂടെ കൂടുതൽ വെച്ചിട്ടുണ്ട്. നെക്ക് വിടുത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു വി ഷേപ്പാണ് കൊടുക്കുന്നത്. ഇത് നമ്മളിതിൽ ക്യാൻവാസിലാണ് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നില്ല. ഷോൾഡർ നേരത്തെ പോലെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആർമോള് 6 ഇഞ്ച്. ഇവിടെ 9 ഇഞ്ച്, 1.5 ഇഞ്ച്. 9 ഇഞ്ച് 33 ഇഞ്ചാണ് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വേസ്റ്റ്. അപ്പോൾ ഇത് ലൂസും കൂടി ഇട്ടിട്ടാണ് 9 ഇഞ്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ അതേപോലെ 7.5 ഇഞ്ച്, ഇവിടെ 1.5 ഇഞ്ച്. ഫ്രണ്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ആലിയ കട്ട് എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ 5 ഇഞ്ചിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെയാണ് വരിക ഫ്രണ്ട്. ഇനി ഇതിലേക്കുള്ള ബോട്ടം കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് ലെങ്ത്ത് 43 ഇഞ്ചാണ് വെച്ചത്, 1.5 ഇഞ്ച് തയ്യത്തുമ്പ്, അങ്ങനെ 44 ഇഞ്ച്. ഇതിൽ വന്നിട്ട് ഇവിടെ നമ്മൾ യോക്കിൻ്റെ യോക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 14 ഇഞ്ച് ഇവിടെ വരും. 14 ഇഞ്ച് ഇവിടെ വെച്ചിട്ട് യോക്ക് ഒഴിവാക്കിയിട്ട് ഈ 44.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മളൊരു 5 ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 5 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്യുക, അതായത് 49.5. ഈ മാർക്കിങ്ങിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെ ഈ ഓപ്പൺ സൈഡിൽ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ ഫ്രണ്ടിൽ 5 ഇഞ്ച് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ആ 5 ഇഞ്ച് ഇവിടെ ഈ ഓപ്പൺ സൈഡാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് ഇവിടുന്ന് നമ്മൾ ഗാദറിങ് കൊടുക്കുകയാണ്.
ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് 13 ഇഞ്ച് ആണ്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് മടക്കി അടിക്കാനും ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തോം പോട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് ആം ഹോൾ 7 1/4 ഇഞ്ച് ആണ്. അത് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് വരച്ചെടുക്കുക. ഇതുപോലെ 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. സ്ലീവ് റൗണ്ട് 5 ഇഞ്ച് ആണ്. ഇത് കട്ട് ചെയ്തെടുക്കാം. കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിന്റെ നെക്ക് തയ്ക്കാം. ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ തുണിയിൽ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇതുവരെ തയ്ക്കുക. നമ്മൾ ചുരിദാറിന് സാധാരണ തയ്ക്കുമ്പോൾ തന്നെ ഇത് ഒറ്റ തുണി കിട്ടാത്തതുകൊണ്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്താണ്. ഇനി ഈ കഴുത്ത് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ 1/4 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് കട്ട് ചെയ്യുക. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്കുള്ള ഗ്യാതറിങ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ ലോങ് തയ്യില് ഒരു 1/4 ഇഞ്ചിലൊരു തയ്യിലിടുക. എന്നിട്ട് ഇതിലെ ഒരു നൂലെടുത്തിട്ട് ഇത് നമ്മൾ ചുരുക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഗ്യാതറിങ് ഇട്ടെടുക്കുക. ഏകദേശം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ എടുക്കുക. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. ഇനി ഇതിന് മേലെ ഇതുപോലെ ലേസ് വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇവിടെ ഈ കഴുത്തിലും കൂടെ വയ്ക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്കിതിൻ്റെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുക്കുക. രണ്ടാക്കി മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നല്ല വശത്ത് നിന്ന് അടിച്ചെടുക്കുക. ഒരു 1/4 ഇഞ്ചിന് ശേഷം ഈ കഴുത്ത് കവർ ചെയ്ത് അടിക്കാം. ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡ് തയ്ക്കാം. സ്ലീവ് റൗണ്ട് 10 ഇഞ്ചാണ്. അപ്പോൾ ഇതേപോലെ 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ആ 1/2 ഇഞ്ച് തന്നെ അങ്ങനെയും അടിച്ച് വരിക. ഇതുവരേക്ക് 1/2 ഇഞ്ച് അടിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വന്നിട്ട് ബോട്ടത്തെത്തുമ്പോൾ 1/2 ഇഞ്ച് തയ്യത്തുമ്പോൾ മതി. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം അടിക്കാം. ബോട്ടം 1 ഇഞ്ചാണ് നമ്മൾ വെട്ടിരിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് മടക്കിയിട്ട് 1/2 ഇഞ്ച് വീതിയിൽ തയ്ക്കാം. അപ്പോൾ ബോട്ടം അടിച്ചിട്ട് ഇതേപോലെ അടിമറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരിക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.